ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇതാണ്. നമ്മളിപ്പോൾ കാശ് കിട്ടുന്നൊരു ആപ്പ്, അതായത് നമ്മളിപ്പോൾ ചെറുതായിട്ട് ഒന്ന് നടന്നാൽ മതി. നിങ്ങളിപ്പോൾ നെറ്റൊക്കെ എന്തായാലും ഓണാക്കിയിടണം കേട്ടോ, ആ ആപ്പ് യൂസ് ചെയ്യാൻ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആപ്പ് അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ വെച്ച് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ വേണ്ടത് ആ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. സോറി, പെട്ടത് ബാക്കായിപ്പോയി. ഞാൻ ഓൾറെഡി ഒരേശം ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഗൂഗിൾ വെച്ച് സിഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, രണ്ട് ഓപ്ഷൻ വരും. അതൊന്ന് നിങ്ങൾ അനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കോഡുണ്ട്, ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും അത് കയറി ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനൊരു പ്രാവശ്യം ലോഗിൻ ചെയ്തായിരുന്നോണം അങ്ങനെ വന്നത്. ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത അക്കൗണ്ടിൽ നിന്ന് തന്നെ കയറേണ്ടി വരും. ഞാൻ അതിൽ നിന്ന് തന്നെ കയറിയിട്ടുണ്ട്. ഒരു ഡിവൈസിൽ നിന്ന് ഒരു അക്കൗണ്ട് വെച്ചേയുള്ളൂ. അങ്ങനെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റാണ്. ആദ്യം മാറി മാറി കയറിയായിരുന്നു, അക്കൗണ്ടൊക്കെ മാറി മാറി ഞങ്ങൾ കയറിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിൽ നിന്ന് സോറി ഒരു ഡിവൈസിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. പുതിയ അപ്ഡേറ്റാണ്. അതെ, ഞാൻ കാണിച്ചതരാം. ഇതേ എൻ്റെ കോഡ് അടിക്കണമെന്നൊന്നുമില്ല, ഞാൻ കോഡ് നേരത്തെ അടിച്ചുകൊണ്ടാണ്. ഇവിടെ ഒരു കോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളിതൊന്ന് ഓണാക്കി കൊടുക്കുക. രണ്ടും ലൊക്കേഷൻ ആക്സസ് അലവ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കോഡ് ഉണ്ടാവും, അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അതേ അടിച്ചു കൊടുക്കുക. സെറ്റിങ്സിൽ പോയിട്ടൊന്ന് ലൊക്കേഷൻ്റെ പെർമിഷൻ ഒന്ന് ഓണാണോ ഒന്ന് എന്തായാലും ചെക്ക് ചെയ്യുക. പെർമിഷൻസിൽ ലൊക്കേഷൻ ഒന്ന് അലോ ഓൺലി വൈൽ ഇൻ ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൊക്കേഷൻ ഓണായിട്ടുണ്ട്. നമുക്കൊന്ന് ബാക്ക് അടിച്ച് പോകാമെന്നാണ്. നമുക്കൊന്ന് നെസ്റ്റ് അടിക്കുക. പ്രൊഫൈൽ ഇടാനാണ് അവർ പറയുന്നത്. സോറി, നെസ്റ്റ് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ മാർക്ക് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നെസ്റ്റ് അടിക്കുക. ഇതൊന്ന് നെറ്റ് അടി നെസ്റ്റ് അടിക്കുക. സോറി, എന്നിട്ട് ചാലഞ്ചസിൻ്റെ ഒക്കെ ഒന്ന് ഓപ്ഷനൊക്കെ നെസ്റ്റ് അടിക്കുക. നെസ്റ്റ് അടിക്കുക, നെസ്റ്റ് അടിക്കുക. ഫുൾ അങ്ങ് നെസ്റ്റ് അടിച്ച് കിട്ടുമോ. സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ അമർത്തണ്ട. ഇതേ നമ്മുടെ ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ 5 gems കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരു കോയിൻ കിട്ടണമെങ്കിൽ 100 steps നടന്നാൽ മതി. ഒരു കോയിൻ കിട്ടണമെങ്കിൽ വെറും 100 steps നടന്നാൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ചാലഞ്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്.
എല്ലാ നെക്സ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഇവിടെ ജോയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിക്ക് ചെയ്താൽ താഴത്ത് നോക്കുമ്പോൾ തുടങ്ങുന്ന ദിവസങ്ങളും ചാലഞ്ചും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഒരു കോയിൻ പോലും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റോറിൽ പോയിട്ട് നെക്സ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഫ്ലിപ്കാർട്ടിൽ 4256 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയുടെ വൗച്ചർ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സെല്ലോടെ കുപ്പി, മറ്റേ തല പറഞ്ഞ എന്തോ സാധനമൊക്കെ ഉണ്ട് എനിക്കറിയില്ല. ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്, ബോട്ടിൻ്റെ തന്നെ മറ്റേ ഗ്രേനൈഡ് 5W ബ്ലൂടൂത്ത് ഔട്ട്ഡോർ സ്പീക്കർ, സ്പീക്കറ്, വാച്ച്, എംഐയുടെ 50,000 കോയിൻ ഉണ്ടെങ്കിൽ, ആമസോണിൽ 1430 കോയിൻ ഉണ്ടെങ്കിൽ 100 രൂപയുടെ വൗച്ചർ കിട്ടും. പിന്നെ പേ ടി എമ്മിക്ക് റിഡീം ചെയ്യാനായിട്ട് 89.7 കോയിനും 57 ഡയമണ്ടും മതി. ഇപ്പോൾ റിഡീം നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആദ്യം അപ്പോൾ നിങ്ങൾക്ക് പേ ടി എമ്മിക്ക് പൈസ പോക്കോളും. മഹീന്ദ്ര അങ്ങനത്തെ ടൈറ്റാൻ മാക്സ് അങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഇതിനകത്ത് അവൈലബിളാണ്. ഇപ്പം സോഷ്യൽ എന്നുള്ള വരുന്നത് നിങ്ങൾക്ക് ഫാമിലി അങ്ങനത്തെ ആൾക്കാരൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ നടക്കാൻ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളുടെ എത്ര സ്റ്റെപ്സ് വേണം, എൻ്റെ ചാലഞ്ച് നെയിം, ഡേറ്റ്, പിന്നെ വിന്നറിനുള്ള റിവാർഡ്, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നടന്ന് കാണിച്ചു തരാം. എൻ്റെ ലോഗിൻ ആവാത്താണ്. പെർ ഡേ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നടന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഇതിനകത്ത് ജോയിൻ ആവേണം. ഇതിലൊക്കെ ഞാനിപ്പോൾ ജോയിൻ ആവേണ്ടായിരിക്കുക. ജോയിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സക്സസ്. അപ്പോൾ നമ്മളൊന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അതെ, ഒരു ദിവസവും 11 മണിക്കൂറും ഒക്കെ ഉണ്ട്. നമ്മൾ 1500 സ്റ്റേ നടന്നാൽ മതി. 3613 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടില്ല. നമുക്ക് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ സ്റ്റാർട്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ജോയിൻ ഒക്കെ ആവാമെന്നാണ് കേട്ടോ. നിങ്ങളൊന്ന് നടന്നിട്ടൊന്ന് റീഫ്രഷ് ആക്കിയാൽ മതി കേട്ടോ. അതേ നോക്കണ്ടോ കിലോ എത്ര കിലോമീറ്ററൊക്കെ നടന്നു. നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ വ്യായാമം നടക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിലാണ്. അവരെ ബൈ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി, Road to 100 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ 100 ആവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിലാണ്.